അടുത്തത് ഫൈൻഡ് ദ എ പി വോസ് തേർഡ് ടേം ഇസ് 5 ആൻഡ് സെവൻത് ടേം ഇസ് 9. ഒരു എ പി ഉണ്ട്, ആ എ പിയുടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ഫിഫ്ത്ത് അല്ല തേർഡ് ടേം 5 ആണ്, സെവൻത്ത് ടേം 9 ആണ്. അങ്ങനെയാണെങ്കിൽ എ പി എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമും തന്നിട്ടില്ല, കോമൺ ഡിഫറൻസും തന്നിട്ടില്ല, അല്ലേ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഒരു ലോജിക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു എ പിയുടെ ഫസ്റ്റ് ടേമിനെ നമ്മൾ എപ്പോഴും എ എന്നാണ് പറയുക, അല്ലേ? അപ്പോൾ സെക്കൻഡ് ടേം എന്തായിരിക്കും? എ പ്ലസ് ഡി ആയിരിക്കും. അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുന്നതിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുന്നതായിരിക്കും എന്ത്? സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ രണ്ട് തവണ കോമൺ ഡിഫറൻസ് കൂട്ടുന്നതായിരിക്കും, അതായത് എ പ്ലസ് ടു ഡി. അപ്പോൾ ഫോർത്ത് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ മൂന്ന് തവണ കോമൺ ഡിഫറൻസ് കൂടും. അത് എത്രാമത്തെ ടേം ആയിക്കോട്ടെ, ഇപ്പോൾ ഫിഫ്റ്റീൻത്ത് ടേം ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ എ പ്ലസ് 14 ഡി ആയിരിക്കും എന്ത്? ഫിഫ്റ്റീൻത്ത് ടേം. അതായത് നമ്മൾ ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ടേംസൊക്കെ കിട്ടുന്നത്, അല്ലേ? സോ ഓരോ ടേം കൂടുന്തോറും ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടാണ് വരുന്നത്, അല്ലേ? സോ ഹിയർ തേർഡ് ടേം ഈസ് 5 ആൻഡ് സെവൻത്ത് ടേം ഈസ് 9 എന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ് ടേം ഈസ് 5 ആണ്, അതായത് തേർഡ് ടേം എന്താണ്? എ പ്ലസ് ടു ഡി ആണ്, അല്ലേ? അതായത് എ പ്ലസ് ടു ഡി ഈക്വൽ ടു എത്രയാണ്? 5 ആണ്, അല്ലേ? പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? സെവൻത്ത് ടേം ഈസ് 9. സെവൻത്ത് ടേം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? എ പ്ലസ് 6 ഡി, അല്ലേ? അതായത് ഒരു ടേം കുറവായിരിക്കും, കുറവായിരിക്കും കോമൺ ഡിഫറൻസ്. അതെത്രയാണെന്നാണ് പറയുന്നത്? 9. എ പ്ലസ് 2 ഡി 5 ആണ്, എ പ്ലസ് 6 ഡി 9 ആണ്. ഇതൊരു ഇക്വേഷനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ സൈമൾട്ടേനിയസ് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഇക്വേഷനും ഇത് സെക്കൻഡ് ഇക്വേഷനും ഒക്കെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആരെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? എനെ ക്യാൻസൽ ചെയ്യാം, അല്ലേ? രണ്ടിലും എ ഉണ്ട്. അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുക. അപ്പോൾ എന്തായി? 2 ഡി മൈനസ് 6 ഡി മൈനസ് 4 ഡി ആണ്, അല്ലേ? ഈക്വൽ ടു 5 മൈനസ് 9 എത്രയാ? മൈനസ് 4. ഇതിൽ നിന്നും നമുക്ക് ഡി കണ്ടുകൂടെ? ഡി ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് 4 ഡിവൈഡഡ് ബൈ, ഈ മൈനസ് 4 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ മൈനസ് 4. എത്രയായി? ഡി ഈക്വൽ ടു 1 ആയി. അതായത് കോമൺ ഡിഫറൻസ് 1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ പി എന്തായിരിക്കും? തേർഡ് ടേം ആണ് എന്ത്? 5, അല്ലേ? തേർഡ് ടേം 5 ആണ്. സോ സെക്കൻഡ് ടേം എന്തായിരിക്കും? 5 മൈനസ് 1 എത്രയാ? 5 മൈനസ് 1 4 ആയിരിക്കും സെക്കൻഡ് ടേം. ഫസ്റ്റ് ടേം എന്തായിരിക്കും? 4 മൈനസ് 1 3 ആയിരിക്കും, അല്ലേ? അപ്പോൾ 3 4 5. അടുത്ത ടേം എന്തായിരിക്കും? 6 7. ഇങ്ങനെയാണ് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അതായത് നമുക്ക് ഏതെങ്കിലും രണ്ട് ടേംസിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ രണ്ട് ഇക്വേഷൻസ് ആയിട്ട് എടുത്തിട്ട് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും.